ഹലോ ഗായ്സ് എം ജി എസ് ബ്ലിങ്കിലെ മറ്റൊരു ഡോഗ് ട്രെയിനിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡോഗിനോട് നമുക്ക് ഒരിടത്ത് സിറ്റ് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഡോഗിനെ നമ്മൾ ഡിസ്റ്റൻസിലേക്ക് വന്നിട്ട് കോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ ഡോഗ് നമ്മളുടെ ക്ലോസ് ആയിട്ട് നമ്മളോട് ഡോഗ് അറ്റാച്ച്ഡ് ആകുന്ന പോലെ തന്നെ നമ്മളോട് ഡിറ്റാച്ച്ഡ് ആയാലും എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് നമുക്ക് ഡോഗിനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം ഒരു നല്ല ട്രെയിൻഡായ ഡോഗിന് ആ ഒരു കാര്യത്തിൽ അപ്പം നമ്മളുമായിട്ട് ഇപ്പം ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളവിടെ തിരുത്തിയിട്ട് പോവുകയാണ്, അങ്ങനെ പോകുന്ന അവസ്ഥയിൽ അത് അവിടെ അടങ്ങിയിരിക്കാനും അതിന് നല്ലപോലെ മറ്റുള്ള ആൾക്കാർ പല ഡിസ്ട്രാക്ഷൻസ് എൻ്റെ ചുറ്റും ഉണ്ടായാൽ പോലും അത് ഡിസ്ട്രാക്റ്റഡ് ആവാണ്ട് അതേ സ്ഥലത്ത് ഇരിക്കുന്ന എങ്ങനെ നമുക്ക് ആ പട്ടിയെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഗായ്സ്, നമ്മുടെ സബ്ജക്റ്റ് വീണ്ടും ചേസാണ് നമ്മുടെ മെയിൻ താരം. ചേസ് സ്റ്റേ ബോയ്, ഓക്കെ സ്റ്റേ ഡൗൺ, ഓക്കെ. അപ്പം ഞാൻ ഈ ഒരു കമാൻഡ് കൊടുത്തിട്ട് ഞാൻ പതുക്കെ വാക്ക് ബാക്ക് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ചെറിയ പട്ടികളാണ്, ഇതിന് മുന്നേ ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് നമ്മൾ സ്റ്റേ പറയേണ്ടി വരും. ബിക്കോസ് അവർ ആദ്യം സ്റ്റേ പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലാവത്തില്ല. സോ ബേസിക്കലി നമ്മളിപ്പം ചേസിൽ നിന്ന് ഒത്തിരി ഡിസ്റ്റൻസിലേക്ക് മാറി നടക്കാൻ പോവാണ്. സ്റ്റേ. അപ്പം ഞാൻ കുറച്ച് പിന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, എനിക്കറിയത്തില്ല എത്ര എഫക്റ്റീവ് ആവുമെന്ന്. ഹാ സ്റ്റേ 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 ഡൗൺ. ആ സ്റ്റേ സ്റ്റേ ഗുഡ് ബോയ് ഗുഡ് ബോയ് സ്റ്റേ റൈറ്റ് സ്റ്റേ. അപ്പം നമ്മൾ ഞാൻ എൻ്റെ ഈ ഒരു പൊസിഷനിൽ ഞാൻ സ്റ്റേ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേങ്കിൽ ഇത് നമുക്ക് കൂടുതൽ അവൻ എക്സ്പീരിയൻസ് ആവും തോറും. ഇവനിപ്പോൾ ചെറുതാണ്, അതുകൊണ്ട് ഒത്തിരി ഇതില്ല, കുറച്ച് പിന്നെ. അത് മാത്രമല്ല ഈ ഒരു നെയ്ബർഹുഡും ഈ ഒരു സ്ഥലത്ത് പോയിട്ട് അവനെ ഞാൻ ഇതുവരെ അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല സ്റ്റേ പറഞ്ഞുകൊണ്ട്. സോ ആ ഒരു പേടിയുണ്ട്. എന്നിട്ട് ഞാൻ അവനും ദൂരെ പോവാണ്. സ്റ്റേ സ്റ്റേ. ഞാൻ ഇതുവരെ കോൾ കൊടുത്തിട്ടില്ല. അപ്പം അവൻ എൻ്റെ സ്റ്റേന്ന് വരെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സ്റ്റേ. അപ്പം അവനിപ്പോഴും ആ ആ സ്റ്റേ കണ്ടോ. ഇത് അവൻ നെർവസായി, ബിക്കോസ് ഞാൻ അവനിൽ നിന്ന് ഒത്തിരി മാറി. അപ്പോൾ അവൻ ചെറുതാണ്, അതുകൊണ്ട് അവൻ്റെ കാല് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ കാലിൻ്റെ പൊസിഷനുകൾ എല്ലാം അവന് ഓടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവന് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ബിക്കോസ് അവന് പുറകിൽ നിന്നും ചുറ്റും ത്രെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവനിപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ കമാൻഡ് പ്രമാണിച്ച്. സ്റ്റേ ബോയ് സ്റ്റേ. അപ്പോൾ നമ്മൾ അവൻ ഡിസ്ട്രാക്റ്റഡ് ഒത്തിരി ആകുമ്പോൾ പിന്നെയും നമ്മുടെ കമാൻഡ് കൊടുക്കുക. സ്റ്റേ. അപ്പോൾ ആ സ്ട്രോങ് കമാൻഡ് കൊടുക്കുമ്പോൾ അവന് ഇപ്പം നിങ്ങൾക്കാണ് ഇത്രയും ദൂരം ഞാൻ വന്നു. സ്റ്റേ ഇറ്റ്സ് ഓക്കെ സ്റ്റേ ഡൗൺ. അവൻ വീണ്ടും റെസ്റ്റ്ലെസ് ആയപ്പോൾ ഞാൻ അടുത്ത കമാൻഡ് കൊടുത്തതാണ്. സ്റ്റേ സ്റ്റേ. അപ്പം വീണ്ടും ഞാൻ ഇത് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ അവനെ വിളിക്കാൻ കുറച്ചും കൂടെ ദൂരം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. സ്റ്റേ സ്റ്റേ ഡൗൺ ഗുഡ് ബോയ് ഗുഡ് ബോയ് സ്റ്റേ. അപ്പോൾ നമുക്ക് നോക്കാം. കം ഗുഡ് ബോയ് ഗൈസ് ഗുഡ് ബോയ് ഗുഡ് ജോബ് സിറ്റ് സിറ്റ്. ഇപ്പം ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല, എൻ്റെ ആ അറ്റം തൊട്ടിട്ട് അവിടം തൊട്ടിട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അവൻ വെയിറ്റ് ചെയ്തു പേഷ്യൻ്റായിട്ട്. അവൻ ചെറുതാണ്, വലുതായി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ പട്ടികൾ പതുക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാനും അവരുടെ സറൗണ്ടിങ്സിനെ ട്രസ്റ്റ് ചെയ്ത് ഇരിക്കാനും ഒബ്സർവ് ചെയ്തിട്ട് അവിടെ കാമായിട്ടിരിക്കാനും വരും. വലുതാവും തോറും ഇതിൻ്റെ മെച്യൂരിറ്റി കൂടും. അവനിപ്പം ഇച്ചിരി ചെറുതാണ് ആശാന്, അതുകൊണ്ടാണ് അവൻ ഇച്ചിരി ഇതുള്ളത്. അല്ലേ ചേസ റൈറ്റ് ബോയ് ഗുഡ് ബോയ് ഓക്കെ. അപ്പം ഇതാണ് ഒരു സെഷൻ. അടുത്ത സെഷനിലേക്ക് നമുക്ക് പോവാം.